ആറാം ഘട്ട തിരഞ്ഞെടുപ്പിൽ എന്തത്ഭുതമായിരിക്കും സംഭവിക്കുക? കഴിഞ്ഞ 5 ഘട്ടങ്ങളിലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും BJP യും. കാര്യങ്ങൾ ആത്മവിശ്വാസവുമായി മുന്നോട്ട് പോകുമ്പോൾ പോലും ജനമനസ്സ് ആർക്കൊപ്പം ചിന്തിച്ചിരിക്കും? പ്രത്യേകിച്ചും കഴിഞ്ഞ 5 ഘട്ടങ്ങളിലെ നിർണായകമായ വോട്ടുകൾ ആർക്ക് അനുകൂലമായിരിക്കും പോയിരിക്കുക എന്നതറിയണമെങ്കിൽ കാത്തിരിക്കേണ്ടി വരും. അതിനുമപ്പുറം ചില രാഷ്ട്രീയ വിശകലനങ്ങളിലേക്ക് രാജ്യം കടന്നിരിക്കുന്നൊരു സമയം കൂടിയാണ്. പ്രത്യേകിച്ചും ആദ്യ 5 ഘട്ടങ്ങളിൽ കണ്ട ഒരു പ്രചാരണ രീതിയോ ആരോപണ പ്രത്യാരോപണങ്ങളോ ആയിരുന്നില്ല അവസാന ലാപ്പിലേക്ക് രാജ്യം കടക്കുമ്പോൾ കണ്ടത്. ഏറ്റവും വലിയ വിവാദ പരാമർശങ്ങൾ രാജ്യം കണ്ടതും ഈ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോഴാണ്. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിക്കെതിരെയുള്ള രൂക്ഷമായ വിമർശനങ്ങൾ, അതിനെ കോൺഗ്രസ് നേരിട്ട രീതി, രാഹുൽ ഗാന്ധി ബോക്സർ പ്രയോഗത്തിലൂടെ നരേന്ദ്രമോദിയെ തിരിച്ചടിച്ചത്, ഈ കാര്യങ്ങളൊക്കെ രാജ്യം ഗൗരവത്തോടെ കാണുമ്പോൾ 5ാം ഘട്ടത്തിൽ ഹിന്ദി ഹൃദയഭൂമിയുടെ മനസ്സ് ആർക്കൊപ്പമായിരിക്കും? നിർണായകമായ 3ാം ഘട്ടത്തിൽ കേരളം ഉൾപ്പെടെ പോളിംഗ് ബൂത്തിലേക്ക് പോയപ്പോൾ അവിടെ BJP വലിയ അനുഗ്രഹമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ LDFനെയും UDFനെയും മാറി മാറി തുണച്ചിട്ടുള്ളതാണ് കേരളം. അതുകൊണ്ട് തന്നെ ഇത്തവണയും വലിയ അത്ഭുതമൊന്നും പ്രതീക്ഷിക്കാനില്ല. എങ്കിൽ പോലും ശബരിമല വിശ്വാസമുണ്ടാക്കിയ ഒരു തരംഗം കേരളത്തിൽ ഒരു 3 സീറ്റിലെങ്കിലും BJPക്ക് വിജയമുറപ്പിക്കുമെന്ന് തന്നെയാണ് അവസാന നിമിഷം വരെയുമുള്ള BJPയുടെ കണക്കുകൂട്ടൽ. ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം മാറ്റി നിർത്തിയാൽ വിശ്വാസ സമൂഹത്തിന്റെ വോട്ട്, സ്ത്രീകളുടെ വോട്ട് BJPക്ക് അനുകൂലമാകുമെന്ന BJP നേതാക്കൾ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരവും തൃശ്ശൂരും പത്തനംതിട്ടയും ഇപ്പോഴും വിട്ടുകളിക്കാതെ BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ DMK കോൺഗ്രസ് സഖ്യം ഇടത് പാർട്ടികൾക്ക് വേണ്ടി രാഹുൽ ഗാന്ധി വരെ ശക്തമായി കളത്തിലിറങ്ങിയത് രാജ്യം കണ്ടതാണ്. DMK ഇത്തവണ തൂത്തുവാരുന്ന സീറ്റുകളെല്ലാം അത് രാഹുൽ ഗാന്ധിക്ക് UPക്ക് തന്നെ അനുകൂലമാകും. അങ്ങനെയെങ്കിൽ ഇത്തവണ BJP NDA തമിഴ്നാടിൽ നീളം തൊടില്ല. ജയലളിതയുണ്ടാക്കിയ ഒരു വലിയൊരു തരംഗം, AD/DMK സ്വാധീനമൊന്നും ഇത്തവണ തമിഴ്നാട്ടിൽ പ്രകടമല്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ NDAക്ക് തമിഴ്നാട്ടിൽ മുട്ടിടിക്കും, അടിപതറും. തെലങ്കാനയിലേക്കും ആന്ധ്രാപ്രദേശിലേക്ക് പോകുമ്പോഴും സ്ഥിതി വ്യത്യസ്തമല്ല. UPക്കൊപ്പം ഒരു 3rd സഖ്യകക്ഷി എന്ന തലത്തിലൊക്കെ വലിയ ചർച്ചകൾ അവിടെ ഉയർന്നു വരുമ്പോൾ BJPക്ക് അവിടെ ഒന്നും ചിന്തിക്കാൻ പോലുമില്ല. ഇനി ഹിന്ദി ഹൃദയഭൂമിയിലേക്ക് വരുമ്പോൾ UPയിലെ മണ്ണിൽ വലിയ തേരോട്ടമാണ് ഇത്തവണ BJP പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ തവണത്തേതുപോലെ കാര്യങ്ങൾ എളുപ്പമാകില്ല. നെഹ്റു കുടുംബത്തിന്റെ പാരമ്പര്യം ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രിയങ്കാ ഗാന്ധി ഇത്തവണ ശക്തമായി തന്നെ കളത്തിലുണ്ടായിരുന്നു. നരേന്ദ്രമോദിയുടെ സ്വന്തം മണ്ഡലമായ വാരണാസിയിൽ പോലും നരേന്ദ്രമോദിക്ക് അടിപതർന്ന രീതിയിലായിരുന്നു ഇത്തവണ പ്രചാരണ രീതികൾ പ്രിയങ്കാ ഗാന്ധി അഴിച്ചുവിട്ടത്. അതുകൊണ്ട് തന്നെ വാരണാസിയടക്കം പ്രത്യേകിച്ചും മറ്റൊരു VIP മണ്ഡലമായ അമേഠിയിൽ സ്മൃതി ഇറാനി രാഹുലിനോട് കൊമ്പ് കോർക്കുമ്പോൾ വലിയ അത്ഭുതമെന്ന് BJP കണക്ക് കൂട്ടിയാൽ പോലും അവിടെ നെഹ്റു കുടുംബത്തെ കൈവിടാത്ത അമേഠി ഇത്തവണയും രാഹുലിനെ അനുഗ്രഹിക്കും. അങ്ങനെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ രാഹുലിന്റെ വിജയം ഒരു വശത്ത്, മറുവശത്ത് തെക്കേ ഇന്ത്യയിൽ കോൺഗ്രസ് സഖ്യമുണ്ടാക്കാൻ പോകുന്ന നേട്ടം, ഇത് രണ്ടും 3ാം ഘട്ടത്തിൽ BJPയെ അടിയറവ് പറയിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന അവസാന ലാപ്പിലെ ഈ ഘട്ടങ്ങൾ BJP ആയിരിക്കില്ല തുണയ്ക്കുന്നത്, കോൺഗ്രസിനെ ആയിരിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഒരു തികഞ്ഞ ആത്മവിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് രാജീവ് ഗാന്ധിക്കെതിരെ വലിയ പരാമർശങ്ങൾ, വിവാദ പരാമർശങ്ങൾ നരേന്ദ്രമോദി തൊടുത്തുവിടുമ്പോൾ അതിനെയൊക്കെ ഒരു കൃത്യമായ ശരീരഭാഷയിലൂടെ, കൃത്യമായൊരു ബോക്സർ പ്രയോഗത്തിലൂടെ ഹിറ്റ് ചെയ്യും എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, തികഞ്ഞ ഒരു ആത്മവിശ്വാസം തെക്കേന്ത്യയിലെ മണ്ണിൽ രാഹുലിനുണ്ട്. വയനാട് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും, കേരളത്തിൽ ഒരു 17 സീറ്റെങ്കിലും സ്വന്തമാക്കാനാകും. ഈ ഒരു ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട്. മറുവശത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹിന്ദി ഹൃദയഭൂമിയിലേക്ക് പോകുമ്പോൾ ഇത്തവണ കോൺഗ്രസിന് അനുകൂലമായ ഒരു തരംഗമായിരിക്കും ഉണ്ടാവുക എന്ന് തന്നെയാണ് രാഹുൽ കണക്ക് കൂട്ടുന്നത്. 7 സംസ്ഥാനങ്ങളിലെ 59 മണ്ഡലങ്ങളിലാണ് 6ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഉത്തർപ്രദേശിലെ 14 സീറ്റുകളിലും പശ്ചിമബംഗാളിലെയും ബീഹാറിലെയും 8 വീതം സീറ്റുകളിലും ജനം വിധിയെഴുതും. ദില്ലിയിലും ഹരിയാനയിലും നാളെ വോട്ടെടുപ്പ് പൂർത്തിയാകും. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ദിഗ്വിജയ് സിംഗും BJP സ്ഥാനാർത്ഥി പ്രജ്ഞാ സിംഗും ഏറ്റുമുട്ടുന്ന ഭോപ്പാലാണ് ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലൊന്ന്. ജ്യോതിരാദിത്യ സിന്ധ്യ, അഖിലേഷ് യാദവ്, ഭൂപേന്ദ്ര സിംഗ് ഹൂഡ, ഷീലാ ദീക്ഷിത്, ഗൗതം ഗംഭീർ എന്നിവരാണ് നാളെ ജനവിധി തേടുന്ന മറ്റ് പ്രമുഖ സ്ഥാനാർത്ഥികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഞ്ചാബിലും ഹിമാചൽ പ്രദേശിലും, കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മധ്യപ്രദേശിലും പ്രചാരണത്തിന് എത്തുന്നുണ്ട്. May 23 വോട്ടെണ്ണൽ വരുമ്പോൾ അറിയാം ആരായിരിക്കും രാജ്യത്തെ നയിക്കുക എന്ന്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.